നമസ്കാരം സംഗീത നാടക അക്കാദമിയുടെയും ചലച്ചിത്ര അക്കാദമിയുടെയും ചെയർമാനാകാൻ സംഗീതമോ നാടകമോ ചലച്ചിത്രമോ മാത്രം പോരാ കയ്യിൽ ചെങ്കൊടി പിടിച്ച തഴമ്പ് കൂടെ വേണമെന്നാണ് പിണറായി സർക്കാരിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും വാദം സംഗീത നാടക അക്കാദമി ചെയർമാനായി പ്രശസ്ത പിന്നണി ഗായകൻ എം ജി ശ്രീകുമാറിനെയും ചലച്ചിത്ര അക്കാദമി ചെയർമാനായി സംവിധായകൻ രഞ്ജിത്തിനെയും നിയമിക്കാൻ എ കെ ജി സെൻറ്റർ തീരുമാനിച്ചു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എ കെ ജി സെൻറ്റർ ആണോ തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അത് കേരളമാണ് എന്നായിരിക്കും മറുപടി വരിക പക്ഷെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് സഖാക്കൾക്ക് എം ജി ശ്രീകുമാർ ബി ജെ പി അനുഭാവിയാണോ എന്നൊരു തോന്നലുണ്ടായത് പണ്ടങ്ങോ വി മുരളീധരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വേദി പങ്കിട്ടുവത്രേ എം ജി ശ്രീകുമാർ മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് സിനിമാ ലോകത്ത് വില മതിക്കാനാകാത്ത സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുമുണ്ട് അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നത് പൊതുവെ നമ്മളാരും കണ്ടിട്ടില്ല ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഉള്ളയാളല്ല എങ്കിലും സി പി ഐ എമ്മിന് ഭയമാണ് സ്വന്തം പാർട്ടിക്കാരല്ലാതെ ആരെങ്കിലും ഈ പദവികളിൽ വന്നുപോയാൽ പോയാൽ പിന്നെ സഖാക്കളുടെ പരിപാടികളൊന്നും ഇത്തരം സ്ഥാപനങ്ങളിൽ നടപ്പില്ലല്ലോ ഈ ബി ജെ പി ഭയം കാരണം എം ജിയുടെ നിയമന തീരുമാനം പുനഃപരിശോധിക്കുകയാണ് സി പി ഐ എം വർഷങ്ങളുടെ കലാപാരമ്പര്യമുള്ള രണ്ട് കലാകാരന്മാർ ഒരാൾക്ക് കയ്യിൽ നേരത്തെ പറഞ്ഞ തഴമ്പുണ്ട് രഞ്ജിത്തിൻ്റെ രാഷ്ട്രീയം നമുക്കെല്ലാം അറിയാവുന്നതാണ് ആ തഴമ്പ് ഇല്ലാത്തതിൻ്റെ പേരിൽ എം ജി ശ്രീകുമാർ എന്ന അതുല്യ കലാകാരൻ തഴയപ്പെടുകയാണ് ഇത് കേൾക്കുമ്പോൾ ആർക്കും അതിശയോക്തി തോന്നിക്കൊള്ളണമെന്നില്ല കാരണം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വർഷങ്ങളായി നടന്നു വരാറുള്ളത് ഈ തഴമ്പ് നിയമനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാവുകയാണ് താൽക്കാലിക നിയമനങ്ങൾക്കെല്ലാം ഇത് നേരത്തെ ബാധകമാണ് പി എസ് നിയമനങ്ങൾക്ക് പോലും ഇത് നിർബന്ധമാക്കിയ ചരിത്രമുണ്ട് പിണറായി സർക്കാരിന് ഈ തഴമ്പുള്ളവരെ മാത്രമേ ഇപ്പോൾ കോളേജിൽ പഠിപ്പിക്കാനും വിടുകയുള്ളൂ എന്നാണ് സർക്കാർ പറയുന്നത് അതുകൊണ്ടാണല്ലോ ഗവർണർ ഇടഞ്ഞു നിൽക്കുന്നത് ആയിരക്കണക്കിന് കലാകാരന്മാരെയും ഈ നാടിൻ്റെ കലാപാരമ്പര്യത്തെയും ബാധിക്കുന്ന തീരുമാനങ്ങളെപ്പോലും രാഷ്ട്രീയവൽക്കരിച്ച് സ്വജനപക്ഷപാതത്തിനുള്ള വേദിയാക്കുമ്പോൾ മന്ത്രിമാർ ചുമതലയേൽക്കുന്നതിന് മുമ്പ് ഭീതിയോ പക്ഷപാതമോ കൂടാതെ എന്ന് വായിച്ചു തള്ളുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ഈ സംസ്ഥാനത്ത് എന്ത് വിലയാണുള്ളത് വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്